റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ ധാരാളമായി സദഖ ചെയ്യുമായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ നാസ്. റമളാനിൽ ഖുർആൻ പഠിക്കണം, റമളാനിൽ ഖുർആന്റെ ദൗറകൾ ചെയ്യുക, റമളാനിൽ ഖുർആൻ മുദാഖറത്ത് ചെയ്യുക, മറന്നുപോയത് ഓർത്തെടുക്കുക, റമളാനിൽ ഏതെങ്കിലും സൂറകൾ പഠിച്ചെടുക്കുക. അത് റമളാനിൽ പ്രത്യേകമായ കൂലിയാണ്, കാരണം തങ്ങൾ ചെയ്തിരുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹദീത്ത് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീത്താണ്, സ്വഹീഹിലുള്ള ഹദീത്താണിത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ദാനധർമ്മം ചെയ്തിരുന്ന ആളാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ ഒരു സംശയം വരും, തങ്ങൾക്ക് പത്രം മുതലുണ്ടായിരുന്നോ എന്ന്. ഇല്ല. പിന്നെന്തായി പറഞ്ഞതിനർത്ഥം? അതെ, നമ്മൾ മറ്റൊരു ഹദീസ് കൂടെ മനസ്സിലാക്കണം. സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, ഒരു ദിർഹം ആയിരം ദിർഹമിനേക്കാൾ മുമ്പിലെത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിർഹമിന് ആയിരം ദിർഹം കൊടുത്ത ആൾ കൊടുത്തതിനേക്കാളും ഒരു ദിർഹം കൊടുത്ത ആൾക്ക് അള്ളാഹു സദഖയുടെ കൂലി കൊടുത്തു. അപ്പോൾ തങ്ങൾ സഹാബികൾ ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ? പറഞ്ഞു, ഒരുപാട് മുതലുള്ളൊരു മനുഷ്യൻ, ഒരുപാട് മുതലുണ്ട്, സമ്പത്തുണ്ട്, അതിൽ നിന്ന് വാരിയിട്ടൊരായിരമേ അയാൾ കൊടുത്തിട്ടുള്ളൂ. ആ ആയിരവും രണ്ടേ രണ്ട് ദിർഹം മാത്രം കയ്യിലുള്ള മനുഷ്യൻ, ആ രണ്ടെന്ന് ഒന്ന് കൊടുത്താൽ ഇയാൾ പട്ടിണിയാവും. ആകെ രണ്ടേ ഉള്ളൂ, പത്തോ നൂറോ വേണ്ടെടുത്ത്. ആ രണ്ടിൽ നിന്ന് ഒന്ന് ദാനം ചെയ്ത മനുഷ്യന്റെ ഒരു ദിർഹമിന് ഇയാൾ കൊടുത്ത ആയിരത്തിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായ്മയുടെ അവസ്ഥയിലാണ് കൊടുത്തത്. എന്താ കൊടുക്കുന്നത്? പാത്രം ഉണ്ടോ വീട്ടിൽ എടുത്തുകൊണ്ടേക്കോന്നാ പറയാം. ഈത്തപ്പഴം ഉണ്ട്, കൊണ്ടുപോയിക്കോളൂ. ആരോ കൊടുത്തയച്ച മുന്തിരി ഉണ്ട്, കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ തങ്ങൾ സ്വതക്ക ചെയ്യുന്ന ആളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അഹ്ലു ബൈത്ത് പട്ടിണി കിടക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വീട്ടിൽ മൂന്ന് മാസത്തോളം തീ ഉയരാത്ത സമയമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് മുത്തുനബിയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതിനർത്ഥം എന്താ? തങ്ങൾക്ക് കിട്ടുന്നത് തങ്ങൾ കൊടുക്കുകയാണ്, തങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനപ്പുറം തങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു മഹാനാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്ത ആൾ ആരാണ്? റസൂലുള്ളാഹി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെടുത്ത് വെച്ചിട്ടില്ല, കൊടുക്കുകയായിരുന്നു, കൊടുക്കുകയാണ്, കൊടുക്കുകയാണ്. وكان اجود ما يكون اجود ما يكون في رمضان حين يلقاه جبريل عليه السلام وكان اجود ما يكون في رمضان നബിദങ്ങൾ ദാനധർമ്മം ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്നത് റമളാനിലായിരുന്നു. എന്തുകൊണ്ട്? حين يلقاه جبريل عليه السلام, ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ വന്ന് കണ്ടുമുട്ടുന്ന ഒരു സമയമാണത്. ജിബ്രീൽ തങ്ങൾ വരുമ്പോൾ നബി തങ്ങൾ എല്ലായിടത്ത് കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് കൊടുക്കുകയാണ്, കൊടുക്കുകയാണ്, കൊടുക്കുകയാണ്. എന്താ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചെയ്യുന്നതെന്നറിയോ? വഖാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ഫയുദാരിസുഹുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഓരോ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങളുടെ കൂടെ ഇരുന്ന് തങ്ങളുടെ കൂടെ ഇരുന്ന് ഓതും. തങ്ങൾക്ക് ആ സമയം വരെ പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ, 23 വർഷം കൊണ്ട് ഖുർആൻ പൂർത്തിയാവുന്നത്. പക്ഷെ ഓരോ റമളാനിലും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ തങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതുന്നു, തങ്ങൾ ഓതുന്നു, രണ്ടുപേരും ഒരുമിച്ച് ഓതുന്നു. ഖുർആനിൻ്റെ റിവിഷൻ നടക്കുന്ന സമയമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഓതുന്ന സമയത്താണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം കൊടുത്തിരുന്നത്. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും നബി തങ്ങൾ ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുക, റമളാനിലേക്ക് കുറച്ച് സ്വതക്കപ്പം തന്നെ എടുത്തു വെക്കുക, റമളാനിൽ ദാനധർമ്മം ചെയ്യാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുക. അപ്പം അതിന് മുമ്പ് നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക, ആ നിയ്യത്തിൽ അള്ളാഹു കൂലി തരും.